സ്റ്റാൻമണി ഒരു കംപ്ലൈന്റ് പറഞ്ഞത് ഗബ്രി പവർ ടീം പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ, ക്യാപ്റ്റൻ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം, വ്യക്തമല്ല എന്നൊക്കെ എന്റെ കാര്യമല്ല, ഞാൻ പറയാം വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ഞാൻ പറഞ്ഞുതരാം, ഇന്നലെ പവർ ടീം ജിദ്ദുവിന് ശിക്ഷ കൊടുത്തിട്ട് പറഞ്ഞു വേറെ ആരും പണി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജാൻമണി ക്യാപ്റ്റൻസി കളിച്ചിട്ട് പവർ റൂമിൽ നിന്ന് ഇറങ്ങാത്ത ദാർഷ്ട്യത്തോടെ എന്നോട് പറഞ്ഞു ഗബ്രി ഇപ്പൊ തന്നെ അടിച്ചു വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല, പവർ ടീം എന്റെ അടുത്ത് പറയുന്നത് അടിച്ചു വരണം എന്നാണ്, അത്രേ ഉള്ളൂ. കേട്ടില്ല, പിന്നെ പണി എടുക്കുന്നില്ല എന്ന് പറയാനായിട്ട് ഇവിടെ ആർക്കും അവകാശമില്ല. കാരണം കാർപ്പറ്റും കിച്ചനും രാത്രിയും രാവിലെയും കൃത്യമായിട്ട് ഞാൻ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ജാൻമണിക്ക് ഒരു വിചാരമുണ്ട്, ജാൻമണി എന്ത് തോന്നിയാസം കാണിച്ചാലും നമ്മൾ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യില്ല. ആ വിചാരം മടക്കി കുത്തി മനസ്സിന്റെ അകത്ത് വെച്ചോണ്ടിരുന്നാ മതി. ഇത്രയും നാൾ ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയില്ല എനിക്ക് നാവില്ല എന്നുള്ള വിചാരം ജാൻമണിക്ക് ഉണ്ടെങ്കിൽ ജാൻമണി അത് മനസ്സിൽ വെച്ചോണ്ടിരുന്നാ മതി. അന്തസ്സായിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള കഴിവ് എനിക്കുണ്ട്. അപ്പൊ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് പെരുമാറുന്നത്. ഓക്കെ 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 എത്ര അറിയണ ആലോ ഓരോ ആലെ ജമുന ചേച്ചിയുടെ മുന്നേ എനിക്ക് സജീവ വാസേന വേണ്ടി പറഞ്ഞു ആ വാക്ക് പോലെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് പറയുന്നത് ഞാൻ ഫേക്കാണ്. ഞാൻ ജമുന ചേച്ചിക്കും രേഖ ചേച്ചിക്കും പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്ത് ഗബ്രി എനിക്ക് തിരിച്ചു അതെ കേൾക്കില്ല പറഞ്ഞിട്ട് പിന്നെ ഞാൻ ക്യാപ്റ്റനില്ല എന്റെ ഗ്രൂപ്പില് അവനെ ഓടാനില്ല ഞാൻ പോവാൻ പറ്റുമോ കൂട്ടത്തിൽ കൂടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ തിരിച്ചു പറയാനായിട്ട് എന്റെ വായിൽ കിടക്കുന്നത് താങ്ക് യു സോ മച്ച് ദാറ്റ്സ് ദ ഗെയിം. ത്രോട്ട് പെയിൻ ആണ്. ഞാനൊരു കാര്യം പറയാം, എന്റെ കൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വലിച്ചു കിരിക്കലായി അത്രേ ഉള്ളൂ. പക്ഷെ ഗബരിന്റെ തോന്നും പോലെ ഗബരി എന്റെ അച്ഛനല്ല, എന്റെ കൂടെ കിടക്കണ എന്റെ ഭർത്താവും അല്ല. ഫാസ്റ്റ് അവന് കാര്യം മനസ്സിലാക്കണം. എന്നോടാ പറഞ്ഞോട് കാര്യം കളക്ട്. അവനക്ക് തന്നെ ജോലി അവന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ജോലി ചെയ്യുന്ന ആളൊക്കെ അവനെ പോയിട്ടാലും മെനുഫ്ലൈ ചെയ്ത് ആ സ്റ്റാഫ് ചെയ്ത് അവർക്ക് നന്നായിട്ടറിയ. അവനൊക്കെ മോർണിംഗ് അല്ല അവന്റെ പ്രശ്നം, രാത്രി ഓടിച്ച് കളിച്ചിട്ട് അവനക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇതാ ഏതാ നിങ്ങൾക്ക് കാര്യം. ഞാൻ എന്റെ സ്വഭാവം മനസ്സിൽ അവന് പോലത്തൊക്കെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ കൊടുക്കാം. ടോപ്പിക്ക് മാറുന്നു, ടോപ്പിക്ക് മാറുന്നു. അനാവശ്യ ടോപ്പിക് ഇതിലേക്ക് എടുത്തിടരുത്. അനാവശ്യ ടോപ്പിക് ആണ്. ടോപ്പിക്ക് പറഞ്ഞു, അനാവശ്യ ടോപ്പിക് എടുത്തിടരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, അവന് കളിക്കുന്ന ഗെയിം ആണിന്റെ കൂടെ അല്ല പെണ്ണിന്റെ കൂടെ അല്ല, അവന് എന്റെ കൂടെ കളിച്ച് അതാ ഫസ്റ്റ് അവനക്ക് മനസ്സിലാവണം. ഇന്നലെ ചോദിക്കൂ അങ്ങനെ പറഞ്ഞോ. ആ ഉറപ്പായിട്ടും അതിന് എക്സ്പ്ലനേഷൻ വേണം. എനിക്ക് വേണ്ട, ഞാനോ അങ്ങനെ ചോദിക്കാൻ പാടില്ല. എനിക്ക് ദേഷ്യമല്ല ഞാൻ പറഞ്ഞു, എനിക്ക് നാനില്ലേ ജാനുക്ക് അണ്ടർവേ വാഷ് ചെയ്യുന്ന വേണ്ടി പറഞ്ഞു പഠനത്തെ. ഇത്രയും ദിവസം ആൾക്കൂട്ട വിചാരണ പോലെ ഞങ്ങളെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും സേഫ് ഗെയിം കളിച്ചുകൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഞങ്ങള് പോവാണ്. ഓക്കെ പുള്ളിക്കാരി ഒറ്റക്കിരിക്കട്ടെ. ആ ഒറ്റക്കിരിക്കട്ടെ. അവൻ എന്താ ഉദ്ദേശിക്കണെന്ന് അറിയട്ടെ. ഇപ്പൊ നീ അങ്ങനെ പറയുമ്പോ അവന്റെ കണ്ണുകുറ്റിക്കിട്ട് നീ അടിക്കും, നീ പുറത്തു പോകും. ഇതാണ് അവന്റെ കളി. ഇതിന്റെ നേരത്തെ മുമ്പ് നടന്ന സാധനം, അതായത് മറ്റവരെ രണ്ടാളെയും കൂടി തമ്മിൽ അടുപ്പിച്ച് മനസ്സിലായോ, ജാസ്മിനെ നിർത്തി ഒരാളോട് ഒരാളോട് കാര്യം പറയും, ഒരാളോട് ഒരാളോട് കാര്യം പറയും, പറഞ്ഞ് 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 തമ്മിൽ അടുപ്പിച്ച് രണ്ടാളെയും പുറത്താക്കി. സെയിം തന്നെ നിന്നോട് ചെയ്യാൻ തോന്നണം, എന്നോട് അതിനെ ചെയ്യാൻ നോക്കണം. ഞാൻ അപ്പം മറുപടി നീ അപ്പം തന്നെ മറുപടി, വെയിറ്റ് ചെയ്യണ്ട, അപ്പൊ തന്നെ കൊടുക്കും. തടില്ല നല്ലാളത്തിനൊക്കെ ചോദിക്കാം. ഓരോ ഓരോ ആന ഒരു പെണ്ണിക്ക് എന്റെ സബ്ജി വാച്ച് ചെയ്യുന്ന ചോദിക്കുന്ന ഒരു ഈ വീട്ടിലെ അതിന്റെ അധികാരം ഉണ്ടോ ഞാൻ അതാ ചോദിക്കാം. കാരണം അവനെനിക്ക് ഫേക്ക് പറഞ്ഞല്ലേ, ഫേക്ക് ആരാ ഞാൻ കാണിച്ചു കൊടുക്കാം. പാഴ് വെച്ചിട്ട് നമ്മളെ കളിക്കുന്ന ആൾക്കാരിയല്ല, നമ്മളെ ഓരോ ആൾക്കാരിക്ക് പേഴ്സണൽ സ്പേസിലെ പോയിട്ട് ഓരോ പേഴ്സണൽ ഇഗോയിലെ ഹാർട്ട് ചെയ്യുന്ന ആൾക്കാർ പരിപാടി നമുക്കറിയത്തില്ല. നമ്മളെ അത്ര വലിയ ഓരോ വീട്ടിലെ ഫാമിലിയിലെ ഓരോ കുട്ടികളാണ്.